ഏതായാലും മയ്യത്ത് സംസ്കരണ മുറകളുടെ കൂടെ ഒരു മയ്യത്ത് ശാപ്പാട് മുറയെ പറ്റി ചർച്ച ചെയ്യുന്നത് പ്രസക്തിയല്ലെന്നാണ് മുസ്ലിം കരുതുന്നത്. മയ്യത്ത് സംസ്കരിക്കണ മുറ പറയുമ്പോ അതിനിടക്ക് മയ്യത്ത് ശാപ്പാട്ട് മുറയെ പറ്റി പറയുന്നത് അത് യുക്തിയല്ല എന്നാണ് മുസ്ലിം കരുതുന്നത്. അപ്പൊ വ്യക്തമായിട്ട് മൂപ്പര് നെഹല് നൂറ്റാറ് ഞാനെടുത്ത് ഉദ്ധരിച്ചത് പോലെ ഉദ്ധരിച്ചിട്ട് മടവൂരികൾക്ക് മറുപടി പറയാ, ശബാബ് തന്നെ നിങ്ങൾക്ക് ഇതാ മറുപടി കണ്ടോ. അപ്പൊ നെഹല് നൂറ്റാറ് ഞാൻ ഇവിടെ ഉദ്ധരിച്ചപ്പോ അമ്മാർ ബിനിയാസിന്റെ അത് കോട്ടി മാറ്റിയ മുസ്ലിയാര് അന്നൊരു സത്യം അറിയാതെ പറഞ്ഞിട്ടുണ്ട്, ഏകദൈവ സിദ്ധാന്തത്തിന് എതിരായിട്ട് ശിർക്ക് തന്നെ സംഭവിച്ചാൽ പോലും നിർബന്ധിത അവസ്ഥയിൽ കുറ്റല്ല. പിന്നെയാണ് ഇപ്പൊ ഈ ഒപ്പിട്ടത് എന്നേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു ചെറിയ മുണ്ടത്തിന്റെ പരിഭാഷയിലുള്ളത് എന്താ, നിർബന്ധിതാവസ്ഥയിൽ വിഗ്രഹാരാധന ചെയ്താൽ പോലും കുറ്റകരമാവുകയില്ല എന്നാണുള്ളത്. അപ്പൊ ആ നിലക്കാണ് ആ ഒപ്പിട്ടതിനെ സംബന്ധിച്ച് ഞാൻ വിശദീകരിച്ചത്. അത് അയ്യപ്പൻ ഒപ്പ് എന്ന് പറഞ്ഞ് കളിയാക്കണ്ട മുസ്ലിയാരെ, അങ്ങനെ ചില സന്ദർഭങ്ങളിൽ ഒപ്പിടേണ്ടി വന്നാൽ അത് എന്താണെന്ന് വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് സ്വീകരിക്കണ്ടേ സ്വീകരിക്കണ്ട. ഞാൻ ഒപ്പിട്ട സാഹചര്യം എന്താ, ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ തൗബ മാതിരി മനസ്സിലല്ലാതെ പുറത്തേക്ക് പറഞ്ഞതല്ല. എന്റെ മനസ്സിലുള്ളത് ഞാൻ ജമിയത്തുൽ ഉലമയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളിങ്ങനെ ഒരു പണ്ഡിത സംഘടനയും ഇതുവരെ തീരുമാനിക്കാത്തൊരു തീരുമാനമാണിത്. എന്തു ചോദിച്ചാലും ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കാണെന്ന് ഒരു പണ്ഡിത സമിതിയും തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മളൊരു പണ്ഡിത സമിതികൾക്ക് അങ്ങനെ തീരുമാനിക്കുന്നത് നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ ഇത്രയും കാലം കൊണ്ട് സിദ്ധികളെ കഴിവിനപ്പുറത്തുള്ള കാര്യം ചോദിച്ചാലാണ് ശിർക്ക് എന്നാ പറഞ്ഞിട്ടുള്ളത്. നമ്മളെ കെ മൊലിന്റെ ഫത്വയിലും നമ്മളെ പഴയ പ്രസിദ്ധീകരണങ്ങളിലും ഒക്കെ ഉള്ള അതാണ്. അപ്പൊ അതിനൊക്കെ അനുകൂലമല്ലാത്ത ഒരു തീരുമാനം നമ്മൾ എടുക്കുന്നത് സൂക്ഷിക്കണമെന്ന് വളരെ നല്ല നിലയ്ക്ക് ഞാൻ പറഞ്ഞു, തുറന്നു പറഞ്ഞിട്ടാണ് സംഘടനാ ഭദ്രതയ്ക്ക് വേണ്ടി ഇനിയൊരു പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടി ഈ പ്രശ്നം ഇവിടെ അവസാനിക്കാൻ വേണ്ടി ഒപ്പിട്ട്. എന്നാ പിന്നെന്തിനാ ഇതിനെ തള്ളി പറഞ്ഞത്, ഒപ്പിട്ടതും എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ളൊരു അവസ്ഥയ്ക്ക് പിന്നെ ഉപയോഗിച്ചു. ഞാൻ ഒപ്പിട്ടു വന്ന് പിറ്റേ ദിവസം മുതൽ ജാമ്യന്ന് കള്ളപ്രചരണം തുടങ്ങി. എന്ത്, ചെറുശ്ശേരിയെയും കാന്തപുരത്തെയും നേരിടുന്നത് പോലെ സക്കരിയാനെ തെരുവിൽ നേരിടുമെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോഴാണ് സക്കരിയ ഒപ്പിട്ടതെന്ന് കോക്കസ് നേതാവ് മുഖേന ജാമ്യയിൽ പ്രചരണം തുടങ്ങി. അപ്പൊ പിന്നെ എനിക്ക് എന്റെ വസ്തുത വിശദീകരിക്കേണ്ടി വന്നു. ഞാൻ ഒപ്പിട്ട് ഇതാണ് എന്റെ നിലപാട് പറഞ്ഞിട്ടാണ് ഒരിക്കലും അങ്ങനെയല്ല പറഞ്ഞത്. ഉണ്ടായ സംഭവം ഇതാണ്, ചെറുശ്ശേരിയും കാന്തപുരത്തെ ഓർക്കുന്നത് പോലെയായിരിക്കും നാളെ കേരള മുസ്ലിം സമൂഹം നിന്നെ ഓർക്കുക, ശിർക്ക് ചെയ്യുന്ന ഒരു കൂട്ടർ നിന്നെ നേതാവാക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ആ അവസരത്തിൽ വല്ലാതെ ചർച്ച നടത്തി അവസാനം ഞാൻ ഒപ്പിട്ടത്. ആ ചർച്ചയിൽ ഒരു ഫിത്ന ഭയപ്പെട്ട് ഞാൻ ഒപ്പിട്ടതാണ്. പിന്നെ എന്നെ ഹറാസ് ചെയ്തു എന്ന് പറഞ്ഞ മുപ്പര് കളിയാക്കുന്നുണ്ട്, ടി പിയോ മദനിയോ എന്നൊക്കെ വെച്ചാൽ. ടി പി മദനി മാത്രല്ല, അബ്ദുൽ റസാഖ് ബാക്കവിയുണ്ട്, മായിൻകുട്ടി സുല്ലമിയുണ്ട്, എം ടി സമദുണ്ട്, അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ സലഫിയുണ്ട്, ഓട്ടത്തിന് പേരുണ്ട്. മനസ്സിലായില്ലേ, എന്നെ സംബന്ധിച്ചിടത്തോളം സംഘടന എന്റെ ഒരു ഒപ്പിന്റെ പേരിൽ പുലരാന്ന് പറഞ്ഞാൽ എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് പോലെ തന്നെയാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഞാൻ അന്ന് ഒപ്പിട്ടത്. ഏതായാലും ഇരിക്കട്ടെ, ലജ്നയുടെ ഫത്വയിലുള്ളത് എന്താ, ഞാൻ നേരത്തെ പറഞ്ഞു ചോദിക്കപ്പെട്ട വിഷയത്തിനാണ് ഫത്വ എന്ന് പറഞ്ഞ. ഒരു ഫത്വ എന്ന് പറഞ്ഞ ചോദ്യകർത്താവിന്റെ ഉദ്ദേശം എന്താണ്, ചോദിക്കപ്പെടുന്ന സാഹചര്യം ഏതാ, അതിനനുസരിച്ചാ. ചോദിക്കപ്പെട്ട വിഷയം എന്താ, സിഹ്ർ നീക്കം ചെയ്യാൻ എനിക്ക് ജിന്നിന്റെ സഹായം തേടാമോ, മറച്ചു വെക്കപ്പെട്ട ഏലസുകൾ കണ്ടെത്താൻ എനിക്ക് ജിന്നിനോട് കൽപ്പിക്കാമോ എന്ന് റുഖ്യ ചെയ്ത ഒരാള്. അനീഫ് കായക്കൂടി പറയുന്നുണ്ട് ചോദിച്ചത് സെൽഫി ആയിരിക്കുമല്ലോ, അത് ഊഹം പറയാ. സെൽഫിയോട് മാത്രമല്ല ലജ്നദായിമയോട് ചോദ്യമായിരിക്കാറുള്ളത്, ഒരിക്കലും അങ്ങനെ വിചരിക്കാൻ പാടില്ല. ഇനി കേട്ടോ, ആ ഫത്വയുടെ ചോദ്യം തന്നെ അനസ് മുസ്യാര് തിരുവനന്തപുരത്ത് അട്ടിമറിച്ച് വായിക്കുന്നത് കേട്ടോളൂ. ജിന്നിനോട് ഈ ഏലസ് എവിടെ ഒളിച്ചിട്ട് വെളിച്ചു വെച്ചിരിക്കുന്നത്, എവിടെയാണ് ഞാൻ സിർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കാമോ, അല്ലെങ്കിൽ ആ ഗോപിമാക്കി വെച്ചിരിക്കുന്ന ഏലസിനെ കുറിച്ചുള്ള വിവരം അറിയിച്ചാൻ വേണ്ടിയിട്ട് ജിന്നിനോട് കൽപ്പിക്കാമോ. ജിന്നിനെ സംബന്ധിച്ചപ്പോൾ ജിന്ന് കഴിയുന്ന വളരെ ലളിതമായ ഒരു സംഗതിയാണ്, ഒരു സംഗതിയുടെ നിന്ന് പോയി നോക്കി വന്നിട്ട് വിവരം കൊടുക്കുക, അങ്ങനെ ചോദിക്കാമോ എന്നാണ് ചോദ്യം. അതിന്റെ മറുപടി പറഞ്ഞത് എന്താണെന്നറിയോ, മറുപടി ജിന്നിനോടും ഹാജരില്ലാത്തവരോടും സഹായം ചോദിക്കാൻ പാടില്ല. സഹായം ചോദിക്കാൻ വിധി പറയാം, അതായത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സഹായം ചോദിക്കാൻ പാടില്ലാത്തത് ആരോടാ, സഹായം ചോദിക്കാൻ പാടില്ലാത്ത ആരോടാ, നമുക്ക് നേർക്ക് നേരെയുള്ള ആരോട് ആരോടെന്തെടുക്കാം, സഹായം ചോദിക്കാം അയാളെ കരുതപ്പെട്ടത്. എന്നാൽ സഹായം ചോദിക്കാൻ പാടില്ല ആരോട്, സ്ഥലത്തില്ലാത്ത ഹാജരില്ലാത്ത ഒരാളോട് ചോദിക്കാൻ പാടില്ല, വായുബായ ഒരാളോട് ചോദിക്കാൻ പാടില്ല, അതുപോലെ തന്നെ ജിന്നിനോട് ചോദിക്കാൻ പാടില്ല. എന്തുകൊണ്ട്, കാരണം അത് അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്, ശിർക്കാണ്. അട്ടിമറിച്ചത് കണ്ടോ, ഹാലറായ ജിന്നിനോടാണ്, സ്ഥലത്തുള്ള ജിന്നിനോടാണ്, അതിന്റെ കൈവിൽപ്പെട്ട ലളിതമായ കാര്യമാണ്.
എന്ത് കളവായി പറഞ്ഞത്? അവിടെ എവിടെ മുസ്ലിയാലെ ഹാജറായ ജിന്ന് എന്നുള്ളത്? അവിടെ ഹാജറായ ജിന്ന് ഉണ്ടോ? ആ ചോദ്യത്തിൽ ജമ്മിയത്തുൽ ഉലമ കൊടുത്തിട്ടില്ല, അതിന്റെ അർത്ഥം അവിടെ ഹാജറായ ജിന്ന് ഉണ്ടോ? പിന്നെ ലളിതമായ കാര്യം, ജിന്നിനെ സംബന്ധിച്ചിടത്ത് പോയി നോക്കിയിട്ട് വരാവുന്നതേ ഉള്ളൂ. ലോകത്ത് എവിടെയൊക്കെ ഏലസുകൾ മറച്ചു വെക്കപ്പെട്ടിട്ടുണ്ടെന്ന് ജിന്നിങ്ങനെയാണ് പോയൊക്കെ കാണോ? ആ വിശ്വസിച്ചാൽ തന്നെ ശിർക്കല്ലേ? ലോകത്ത് മറച്ചു വെക്കപ്പെട്ട ഏലസുകളൊക്കെ ഒരു ജിന്നിനറിയും എന്ന് വിശ്വസിച്ചാൽ ആ ജിന്നിന് ഗൈബിയായ കാര്യം അറിയുന്നല്ലേ അർത്ഥം? അപ്പൊ ഇൽമുൽ ഗൈബ് അല്ലാത്തവർക്കും അറിയുന്ന വിശ്വസിക്കലല്ലേ മുസ്ലിം അറിയാത്? അങ്ങനെ ലജ്ജനതായ്മ പറഞ്ഞത്. ജിന്നിനെ സംബന്ധിച്ചിടത്തോളം വളരെ ലളിതമായ കാര്യം, പോയിട്ട് നോക്കി പറഞ്ഞു കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ കോട്ടി മാറ്റുക. കാരണം എന്താ? ഇവിടെ ഗൈബിയായ വിഷയമല്ല ചോദിച്ചത് എന്ന് വരുത്തണം, ഗൈബായ ജിന്നിനോടല്ല ചോദിച്ചത് എന്ന് വരുത്തണം. അതിനെ അട്ടിമറിക്ക. ഇതൊക്കെ മാ യൽഫിലു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ നതീദ്, തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകനായ ഒരു മലക്കില്ലാതെ നിങ്ങളൊരു വാക്കും ഉച്ചരിക്കുന്നില്ല. ഇതൊക്കെ രേഖപ്പെടുത്തി വെക്കും മുസ്ലിയാരെ. ലജ്ന ദായിമയുടെ ഫത്വ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിട്ട് എന്തൊക്കെ മാറ്റി? ഹാളറായ ജിന്നാക്കി, അതയിലില്ലാത്തതാണ്. പിന്നെ സ്ഥലത്തുള്ള ജിന്നാക്കി, അതയിലില്ലാത്തതാണ്. പിന്നെ ചോദിക്കുന്നത് ജിന്നിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കഴിവിൽപ്പെട്ട ലളിതമായ കാര്യമാണ്. ജിന്നിന് കായിക്കുന്ന കാര്യമാണോ സിഹിർ നീക്കുക എന്നുള്ളത്? ജിന്ന് ഉപയോഗിച്ചിട്ട് സിഹിറിനെ നീക്കും. അതേത് ജിന്ന? കാഫിർ ജിന്ന്, ഷെയ്ത്താൻ. ശൈത്താനെ ഉപയോഗിച്ചിട്ട് ഒരു സീറിന് വരെ മറു സീർ ചെയ്യ, ഒരു ശൈത്താൻ ഒഴിവാക്കാം വേറെ ശൈത്താനെ. ഏതാണ് ജ്യോതിഷന്മാരും മന്ത്രവാദികളും ഒക്കെ ചെയ്യ, അതെങ്ങനെ എങ്ങനെ കാഫിർ ജിന്ന് സഹായിക്കുക, ശൈത്താൻ സഹായിക്കുക? അവനെ പൂജിക്കണം, അവനെ പ്രസാദിപ്പിക്കണം. അപ്പൊ ശിർക്കല്ലേ? അപ്പൊ ഗൈബിയായ വിഷയത്തിൽ അവരോട് സഹായം ചോദിക്കാൻ പാടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്, മൊത്തത്തിലുള്ള സഹായ തട്ടത്തെ പറ്റിയല്ല. അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ ലാ തജൂസുൽ ഇസ്തിആനത്തു, അവിടെ അൽ ഇസ്തിആനത്ത് എന്ന് പറഞ്ഞാൽ ആ ചോദ്യത്തിൽ പറഞ്ഞ ഇസ്തിആന, അൽ ഇസ്തിആന. അതിനെ കളിയാക്ക, കണ്ടോ? ആ ഖുറാഫികൾ പറയലുണ്ട് അദ്ദുആഹു വൽ ഇബാദ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ദുആയും നല്ല ഒരു പ്രത്യേക ദുആ എന്നൊക്കെ പറയും. എല്ലാ ദുആയും ശിർക്കാണ് മൗലവി. അവിടെ അലിഫിലാം ഇസ്തിഖ്റാഖിന്റേതാണോ അഹദിന്റേതാണോ? അതൊക്കെ ആളുകളെ തസ്ബീഷാക്കാൻ പറയുന്നതാ. അങ്ങനെ ഒരു പറയലുണ്ട് എന്നുള്ളത് ശരിയാണ്, അതിന് നമ്മൾ മറുപടി കൊടുക്കലുണ്ട് എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് അല്ല് എവിടെ ഉപയോഗിച്ചാലും ആ തസ്ബീഷ് ഉണ്ടാവുന്ന. ഇപ്പൊ അല്ലിന്റെ ഉപയോഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇംഗ്ലീഷിൽ ഇപ്പൊ ബസ് എന്ന് പറഞ്ഞു, ഏത് ബസ്സും ആകാം. ദ ബസ് എന്നാലോ ഒരു പർട്ടിക്കുലർ ബസ്, ഒരു പ്രത്യേക ബസ് എന്നതുപോലെ ഇസ്തിആന എന്നാ എല്ലാ സഹായത്തോട്ടും. അൽ ഇസ്തിആന എന്ന് പറഞ്ഞാൽ എല്ലാ സഹായത്തോട്ടും അർത്ഥം അതിന് ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്, പക്ഷെ ഇവിടെ അതല്ല. ചോദ്യത്തിൽ പറഞ്ഞ അൽ ഇസ്തിആന ആണ്, ചോദ്യത്തിൽ പറഞ്ഞ ഇസ്തിആന. അതിനെ പറ്റിയാ എന്താ ചോദ്യം? ചോദ്യത്തിനല്ലേ മറുപടി? ഫത്വയിൽ പറഞ്ഞ കാര്യം അടർത്തി എടുത്തിട്ട് വേറെ എവിടെക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ? എന്നിട്ട് മൂപ്പര് അതിന്റെ അർത്ഥത്തിൽ കൊറേ മാറ്റം വരുത്തി സംസാരിച്ചു. എന്നിട്ട് പറയാണ്, പിന്നെതാ പറയുന്നു, ഹാദറല്ലേ ഗായിബല്ലേ? ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ഹാദറും ഗായിബും ഒക്കെ ഒരുപോലെ തന്നെയാണ്. ഒരു മറുപടി മടങ്ങളൊന്ന് ചിന്തിച്ചാണേ, ഹാദറും ഗായിബും ഒരുപോലെയാണോ? ഹാദറ് എന്ന് പറഞ്ഞ അവിടെ പ്രസന്റ് ആയിട്ട് അവിടെ ഉണ്ട്, ഒച്ച കേൾക്കണ ദൂരത്തുണ്ട്. ഗായിബ് പറഞ്ഞ എവിടെയോ ഉണ്ട്, രണ്ടും ഒരുപോലെയാ? ഒന്ന് വിളിച്ചാ കേൾക്കും, മറ്റേ വിളിച്ചാ കേൾക്കുവോ? അപ്പോ ഈ ഗൈബിയായ കാര്യം ചോദിക്കുന്നതിൽ ഹാദറും ഗായിബും കണക്ക് തന്നെയാണ്. മറച്ചു വെക്കപ്പെട്ട ഏലസുകൾ കണ്ടെത്താൻ ജീവനുള്ള മുമ്പിലുള്ള ഒരു മനുഷ്യനോട് പറഞ്ഞ ശിർക്കല്ലേ? കാരണം ഓനറിയോ ലോകത്ത് എവിടെയൊക്കെ ഏലസ് മറച്ചു, കേട്ടോ? അവിടെ അതാ പറഞ്ഞത്, അവിടെ ഹാദർ ജിന്നും ഗായിബ് ജിന്നും ഒക്കെ കണക്ക് തന്നെയാണ്. ചോദിക്കപ്പെടുന്ന വിഷയം ഗൈബിയായ വിഷയമാണ്. എന്നിട്ട് വായിക്ക, അമ്മൽ ജിന്നു ഫഹുക്കും ഹാദിരിഹിം കഗായിബിഹിം. എന്നാലേ ഈ ഫത്വയിൽ ഒപ്പിട്ട മൂന്നാളുകളുടേത് ഞാൻ പല സ്റ്റേജിലും പറഞ്ഞു, നിങ്ങൾ മിണ്ടിയിട്ടില്ല. ഒന്ന് ഇതിന്റെ റയീസ് ലജ്ന ദായിമയുടെ അധ്യക്ഷൻ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തോട് യാ ഇബാദല്ലാഹി ഹബ്ബിസു എന്ന ഹദീസിനെ പറ്റി ചോദിച്ചപ്പോ മൂപ്പർ എന്താ പറഞ്ഞത്? അത് സഹീഹാണോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. മാത്രമല്ല അവിടെ ഇബാദത്ത് കൊണ്ട് ഉദ്ദേശം മുസ്ലിം ജിന്നുകളോ അല്ലെങ്കിൽ മലക്കുകളോ ആണ്. ഹാഉലായി ഹാളിറൂൻ, അവർ അവിടെ ഹാളിറായിട്ട് പ്രസന്റ് ആയിട്ട് ആ വിജന സ്ഥലത്തുണ്ട്. വലൈസ ദുആഅൻ ലിഗായിബിൻ, അതുകൊണ്ട് ഗായിബീങ്ങളോടുള്ള തേട്ടമല്ല. അപ്പൊ ആളും ഗായിബ് ഒരുപോലെയാ തന്നെ? ആരാത് ഷെയ്ഖ് ഇബ്നു ബാസ് പറയുന്നത്? എത്ര സ്ഥലത്ത് ഞങ്ങൾ ഈ ഫത്വ വായിച്ചു മസായിലുൽ ഇമാം ഇബ്നു ബാസ്, എന്താ നിങ്ങൾ മിണ്ടാത്തതിനെ പറ്റി? മിണ്ടണം നിങ്ങള്, നിങ്ങൾ ഷെയ്ഖ് ഇബ്നു ബാസ് നിങ്ങളെ പോലത്തെ ആളാന്ന് വിചാരിച്ച് ഒന്ന് അവിടെ പറയാ, നേരെ ലജ്നയിൽ ഒന്ന് പറയാ, പുറത്തു വായിച്ചു വേറൊന്ന് പറയാ, അങ്ങനത്തെ ആളാ? ഒന്ന് രണ്ട് സ്ഥലത്ത് ഒരു മറുപടി പറഞ്ഞു നോക്കി എന്നാ വേണ്ടി? അത് ഇബ്നു ബാസ് കൈയോണ്ട് എഴുതിയ ഗ്രന്ഥം ഒന്നല്ല,
അത്രേ മനസ്സിലാ. ഇബ്നു ബാസ് സ്വന്തം കൈകൊണ്ട് എഴുതിയ ഗ്രന്ഥമല്ല, മൂപ്പര് കണ്ണു കാണാത്ത ആളാ, മൂപ്പര് സ്വന്തം കൈകൊണ്ട് ഒരു ഗ്രന്ഥം എഴുതില്ല. ആ അനീഫ് കായക്കൂടി പറഞ്ഞു, ഇബ്നു ബാസിന്റെ മരണശേഷം ചില ശിഷ്യന്മാർ ക്രോഡീകരിച്ചതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇമാം ഷാഫിയുടെ അല്ലുമ്മ് അത് ആര് ക്രോഡീകരിച്ചതാ? ഇമാം ഷാഫി കൈകൊണ്ട് എഴുതിയതാ? ശിഷ്യന്മാർ ക്രോഡീകരിച്ചല്ലേ? അതല്ല നിങ്ങൾ തലശ്ശേരിയില് കാല ഷാഫി ബിൽ ഉമ്മി, ഇമാം ഷാഫി ഉമ്മിൽ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ വായിച്ചത്? മിണ്ടാട്ടമില്ല. അപ്പൊ അത് ഇവർക്ക് ശരിക്ക് കൊള്ളണ ഫത്വേ. കാരണം യാ ഇബാദല്ല എന്നതിൽ ഹാദിരിങ്ങളോടുള്ള വിളിയാണ്, അത് ഗായിബിങ്ങളോടുള്ള ദ്വാ അല്ല. അപ്പൊ ഹാദിറും ഗായിബ് ഒരുപോലെയാണോ? ഗായിബാണെങ്കിൽ ദ്വയാണ്, ഹാദിറാവുണ്ട് ദ്വ അല്ല എന്ന് ആര് പറഞ്ഞു? ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞു. നിങ്ങൾ ഇവിടെ തെറ്റിദ്ധരിപ്പിച്ച എന്താ? ജിന്ന് എന്ന് പറഞ്ഞാൽ ഹാദിറും ഗായിബ് ഒരുപോലെ തന്നെയാണ്. ഇനി ആ ഫത്വയിൽ ഒപ്പിട്ട വേറെ ഒരാളാരാ? ഷെയ്ഖ് ബക്കർ അബു സയ്ദ് റഹിമഹുല്ലാ. അദ്ദേഹത്തിന് ഡിക്ഷണറി ഉണ്ട്, മുഅ്ജമുൽ മനാഹി അൽ ലഫ്ളിയ, പറയാൻ പാടില്ലാത്ത വാക്കുകളുടെ ഡിക്ഷണറി. അങ്ങനെയുണ്ട് ഒരു ഡിക്ഷണറി, അത് പറയരുത് ഇത് പറയരുത്. അതിന്റെ ഡിക്ഷണറി ഖുർആൻ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അതിന് മൂപ്പര് പറയാ, യാ ഇബാദല്ലാ യഹ്ബിസു എന്ന വാക്ക് പറയാൻ പാടില്ല. ആ എന്നിട്ട് അതിന്റെ അടിയിൽ കൊടുക്കണെന്താ റെഫറൻസ്? സിൽസിലത്തു ഉലമാ ഇനജിദ്, സിൽസിലത്തു റസായിൽ ഉലമാ ഇനജിദ്, നജിദിലെ പണ്ഡിതന്മാരുടെ ഈ വിഷയത്തിലെ റിസാലകൾ നിങ്ങൾ നോക്കണം. കാരണം ഈ ഹദീസ് ളഈഫാണ്, അതുകൊണ്ട് അത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഹദീസിന്റെ ളഈഫൊക്കെ അവിടെ പറഞ്ഞിട്ട് പറയാണ്, ഈ ളഈഫായ ഹദീസിനെ പറ്റി നജീദിലെ ഉലമാക്കൾ പറഞ്ഞത് എന്താണ്? അത് ഹാദിരിയങ്ങളോടുള്ള വിളിയാണ്, സാധാരണ വിളിയാണ്, അത് പ്രാർത്ഥനയല്ല. അപ്പൊ ആലൊരു ഗായിബ് ഒരുപോലെ എന്നാണോ ഫത്വയിലൊപ്പിട്ട ബക്കറ പൂജ ചെയ്ത് പറയുന്നത്? ആണോ? പറയണം നിങ്ങള്. പിന്നെ അതിലൊപ്പിട്ട ആളാരാ? ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ. അദ്ദേഹം ഇപ്പൊ അടുത്തിറങ്ങിയ രണ്ട് പുസ്തകങ്ങൾക്ക് അദ്ദേഹം തഖ്രീർ എഴുതി, അവതാരിക എഴുതിയിട്ടുണ്ട്. ഒന്ന് സാലിഹ് ശത്രി എന്ന് പറയുന്ന പണ്ഡിതൻ, ആ പണ്ഡിതൻ ഈ ഹദീസിനെ പറ്റി എന്താ പറഞ്ഞത്? എല്ലാരും പറയുന്ന പോലെ തന്നെ വൈലാ തഖ്ദീർ സുഹതിഹി, അത് സഹീഹാണെന്ന് വന്നാൽ തന്നെ അവിടെ എന്തുള്ളൂ? ഹാദിരിയങ്ങളായ മുസ്ലിം ജിന്നുകളോടോ മലക്കുകളോടോ ഉള്ള സാധാരണ വിളിയേ ഉള്ളൂ. അപ്പൊ സാലിഹുൽ ഫൗസാൻ അംഗീകരിച്ചു. നമ്മളിവിടുത്തെ ആളുകള് ചിലരൊക്കെ അവതാരിക എഴുതിയിട്ടേ ഞാനത് കണ്ടിരുന്നില്ലാന്നറിയും. അങ്ങനല്ല, കൃത്യമായി വായിച്ചു നോക്കിയിട്ടേ പറയുള്ളൂ. മാത്രല്ല, തജ്രീദു തൗഹീദ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം, ആ ഗ്രന്ഥം എഴുതിയിട്ടുള്ളത് ഷെയ്ഖ് ഫൈസൽ ജാസിം അൽ ഖസ്സാർ എന്ന് പറയുന്ന, നമുക്ക് പല സഹായങ്ങളും ചെയ്യുന്ന ജമ്മിയത്ത് ഇഹ്യാത്തുർ റാസിൽ ഇസ്ലാമിയുടെ പണ്ഡിതനാണ്. അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ ഉദ്ദേശം മുസ്ലിം ജിന്നാണ് അല്ലെങ്കിൽ മലക്കാണ്, അതൊരിക്കലും തന്നെ പ്രാർത്ഥനയല്ല എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, അൽ ബയാനുൽ ഇശ്ഹാർ ഫൗസാൻ അസ്സാബിഖ് എന്ന് പറയുന്ന ആളുടെ ഗ്രന്ഥം, അതിനും ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ എന്ത് ചെയ്തിട്ടുണ്ട്? അവതാരിക എഴുതിയിട്ടുണ്ട്. എന്താണ് ഫൗസാൻ അസ്സാബിഖ് പറഞ്ഞത്? എല്ലാ നജിദ് ഉലമാക്കളൊക്കെ പറഞ്ഞതുപോലെ തന്നെ വ്യക്തമായി പറഞ്ഞത് നിങ്ങൾ കേട്ടോളൂ. ഇതാ فانما يفيده هذا الحديث على تقدير ثبوته هو نداء حي حاضر لحاضر ഹാജിർ ഉള്ളവരാൾ, ഹാജിറുള്ള ജീവനുള്ള ഒരാളെ വിളിക്കുന്നത് പോലേ ഉള്ളൂ. ഹദീസ് സഹിയാണെന്ന് സങ്കൽപ്പിച്ചാൽ തന്നെ ഇമാമിൽ മലായിക്കത്തിൽ മുവക്കലീന ഔ മിൻ മുസ്ലിമി അൽ ജിന്നി, മുസ്ലിം ജിന്നുകളോ അല്ലെങ്കിൽ അവിടെ ഏൽപ്പിക്കപ്പെട്ട മലക്കുകളോ ആണ്. ഔ മിൻ ഗൈരിഹിം മിമ്മൻ സഖറഹുമുല്ലാഹു ലിദാലിക, അല്ലെങ്കിൽ അല്ലാഹു അതിനു വേണ്ടി കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുള്ള അവരല്ലാത്ത ആളുകൾ. ഈ വിളി അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യത്തിന് വേണ്ടിയാണ്. അല്ലാഹു അല്ലാതെ മറ്റാർക്കും സാധിക്കാത്ത ഒരു കാര്യത്തിന് വേണ്ടിയുള്ള വിളി അല്ല ഇത് എന്ന് വ്യക്തമായി തന്നെ ഫൗസാൻ സാബിഖ് പറഞ്ഞു. എന്നിട്ട് അതിന് സാലിഹുൽ ഫൗസാൻ ഒപ്പിട്ടുകൊടുത്തു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഹാദിറും ഗായിബും ഒരുപോലെയാണെന്ന് ഒരിക്കലും തന്നെ ഷെയ്ഖ് ഫൗസാൻ മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ ഫത്വയിൽ ഒപ്പിട്ട മൂന്നാളുകളെ ഞാൻ ഉദ്ധരിച്ചു. ആ മൂന്നാളും നിങ്ങൾ പറഞ്ഞ ഈ വാദം പറഞ്ഞിട്ടില്ല. ഇതുപോലെ സുഹൃത്തുക്കളെ, ഒരുപാട് പണ്ഡിതന്മാർ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ പറഞ്ഞ ഫൈസൽ ജാസിം അൽ ഖസ്സാർ എന്ന് പറയുന്ന കുവൈത്ത് ഹിയാഹത്തു റാസിന്റെ പണ്ഡിതൻ, നമ്മളെ അബ്ദുൽ ലത്തീഫ് മൗലവിക്കൊക്കെ വളരെ പരിചയമുള്ള, അവിടെ ടി വിയിലൊക്കെ എപ്പോഴും ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന ആളാണ്. അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞത് എന്താ? നിദാ ഉഹാലിരിൻ ലൈസ ഫീഹി തസ്മിയത്തുൽ മുനാദ. കണ്ടോ, വിളിക്കപ്പെടുന്ന ആളെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല, അവിടെ മൊത്തത്തിലുള്ള വിളിയാണ്.
ഖാസ്സും ബിൻ ഫിലാത്തി ദാബത്തി ഫിൽ ഫലാത്ത്, ഇത് മരുഭൂമിയിൽ വെച്ച് മൃഗം വാഹന മൃഗം ഓടിപ്പോകുമ്പോൾ മാത്രം ഖാസ്സായതാണ്. അപ്പൊ ഹാദരികളോടുള്ള വിളിയാണെന്ന് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. ഇത് പല പണ്ഡിതന്മാരും എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ ചോദിക്കാണ്, മലക്കും ജിന്നും ആരാ പറഞ്ഞത്? ഒരുപാടാള് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പല സ്റ്റേജുകളിൽ ഇത് വായിച്ചിട്ടുണ്ട്. പിന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഒരു ചൊല്ലേണ്ട ദിക്റായിട്ടാണ് അദ്ദേഹത്തിന് അൽ കലിമു തയ്യിബിൽ എടുത്തു കൊടുക്കുന്നത്. അതൊരു ശിർക്കൻ വിളിയാണെങ്കിൽ തൗഹീദിന്റെ നേതാവ് ഇബ്നു തൈമിയക്ക് അതിൽ ശിർക്കുണ്ടെന്ന് മനസ്സിലായില്ലേ? നമുക്ക് മനസ്സിലായില്ല എന്നാ ശരി. ഇബ്നു ഖയ്യിമിന് മനസ്സിലായില്ലേ? ബൈഹഖിക്ക് മനസ്സിലായില്ലേ? തബറാനിക്ക് മനസ്സിലായില്ലേ? അതുപോലെ ഈ പറഞ്ഞ നമ്മുടെ ഷൗക്കാനിക്ക് മനസ്സിലായില്ലേ? സാലിഹ് സദ്ലാനിന് മനസ്സിലായില്ലേ? ഈ ഗ്രന്ഥം എഴുതിയ ഇക്കഴിഞ്ഞ 300 കൊല്ലത്തെ സലഫി പണ്ഡിതന്മാർ ഖുറാബികൾക്ക് മറുപടി എഴുതിയ 50-ലധികം ഗ്രന്ഥങ്ങൾ നമ്മൾ പരിശോധിച്ചു, അതിലൊക്കെ ഉണ്ട്. എന്നാൽ നിങ്ങൾ ഈ പറഞ്ഞ വാദം ഇബാദത്ത് കൊണ്ട് ഉദ്ദേശം മനുഷ്യർ മാത്രമാണ് എന്ന വാദം ഉന്നയിച്ച ഒരൊറ്റ പണ്ഡിതന്റെ പേരുകൾ പറ. ആ നമ്മൾ പണ്ഡിതന്മാരെ വാക്കല്ലേ, ഖുർആൻ സുന്നത്തല്ലേ? ഖുർആൻ സുന്നത്ത് നിങ്ങൾക്ക് നേരിട്ട് ഇങ്ങോട്ട് കിട്ടിയതാ തന്നെ? ഖുർആനും സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ സലഫികൾക്ക് മാത്രം അങ്ങനെ ഒരു തിരിയല്, ലോകത്തുടനീളമുള്ള സലഫി പണ്ഡിതന്മാരും ഇക്കഴിഞ്ഞ കാലഘട്ടത്തിൽ അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാരും പറഞ്ഞത് എന്താണ്? അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് പരിശോധിക്കണം എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ KJU ഫത്വ, ലജ്ന ദായിമയുടെ ഫത്വയും ഒന്നാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കൽ അത് ശരിയല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഇപ്പൊ ശിർക്കാരോപണം വേണ്ടതുപോലെ ക്ലച്ച് പിടിച്ചില്ല എന്ന് തോന്നിയപ്പോ റുഖ്യ ശർഇ എന്ന് എടുക്കാൻ നോക്കുകയാണ്. ആദ്യം റുഖ്യ എന്ന് വിചാരിച്ചിരുന്നത് അത് വേണ്ടതുപോലെ ക്ലച്ച് പിടിക്കില്ല എന്ന് തോന്നിയിട്ട് നല്ല എരിയും പുളിയുള്ളതാണല്ലോ ശിർക്കാരോപണം, അത് കൊണ്ടും നോക്കി അത് ക്ലച്ച് പിടിച്ചു. എന്നാൽ റുഖ്യ കൊണ്ടുവന്നോളി, നിങ്ങൾ ആപ്പീസ് കൂട്ടും, കൊണ്ടുവരും നിങ്ങൾ റുഖ്യ. ആ റുഖ്യയിൽ എത്ര അതീതങ്ങൾ നിഷേധിച്ചത് അത് ഞങ്ങൾ തെളിയിക്കും. ഇപ്പോ പുതിയ വാദം എന്താണെന്നറിയോ? ജിന്നുവാദുണ്ട്, സിഹർവാദുണ്ട്, അത് KJU അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ KJU വിശദീകരണം സംഘടിപ്പിക്കുന്ന ഈ കോക്കസിന്റെ കൂടെ നടക്കുന്ന എല്ലാരും അംഗീകരിക്കോ? അംഗീകരിക്കൂല. അബ്ദുറസാഖ് വാക്കബി അംഗീകരിക്കോ സിഹർവാദുണ്ട്? എനിക്കൊന്നല്ല അംഗീകരിക്കുന്നു. KV അംഗീകരിക്കോ? എത്ര എണ്ണ ഉണ്ടാ കൂട്ടത്തില്? എന്തിനാ റസൂലുള്ളാഹിക്ക് സിഹർ ബാധിച്ചു എന്ന ഹദീസ് അത് സഹീഹാണെന്ന് KNM പറഞ്ഞാൽ ആ KNM എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ ആളുകൾ വരെ ഉണ്ട്. അവരൊക്കെ ഈ കോക്കസിന്റെ കൂടെ ഉണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ സുഹൃത്തുക്കളെ, ജിന്നുബാധയുണ്ട്, സിഹിർവാദയുണ്ട്, പക്ഷേ അത് ആർക്കല്ലാതെ അറിയില്ല? നബിക്കല്ലാതെ അറിയില്ല. ഈ ജിന്ന് ശൈത്താൻ വിഷയത്തിലൊക്കെ ഉസൈം മടവൂരിനെ സംബന്ധിച്ച് ഇയാൾ എഴുതി കൊടുത്തത് എന്താ? അബ്ദുറഹ്മാൻ സലഫി കൊടുത്തതാണ് ഈ ബുക്ക്. സൗദിയിൽ ഒരുപാട് ഓഫീസിൽ ഷെയ്ഖ് ഹൈദാന്റെ സഹായത്തോടെ ഇത് എത്തിച്ചിട്ടുണ്ട്. ഇഹ്യാത്തുറാത്തിന്റെ മുഴുവൻ ഓഫീസിലും മാഹിദ് മൻഹജിയ വഅഖദിയ ഹലാ ഹുസൈൻ അബൂബക്കർ കോയ, ഹുസൈൻ അബൂബക്കർ കോയക്കുള്ള വിശ്വാസപരവും മൻഹജ്പരവുമായ പഴവുകൾ. ഇയാൾ സെൽഫി അല്ല, ഇയാൾ വന്നാ പിരിവോടിക്കരുത് എന്ന് പറഞ്ഞിട്ട് കൊണ്ടേ കൊടുത്താണ്. എന്നിട്ട് ഇയാൾ തഅനുഹു ഫിൽ ഉലമാഇ സലഫിയന ഫിൽ മംലക, സൗദി അറേബ്യയിലുള്ള സലഫി പണ്ഡിതന്മാരെ ഹുസൈൻ മടവൂർ അവഹേളിക്കുന്നു, കുത്തി പറയുന്നു. എന്താ തെളിവ്? ഒന്ന്, യുങ്കിറു ദുഖൂലൽ ജിന്നു ഫിൽ ഇൻസി, ആ ജിന്ന് മനുഷ്യരത്തിൽ പ്രവേശിക്കും എന്നതിനെ ഹുസൈൻ മടവൂര് നിഷേധിക്കുന്നു. വയസ്ഖറു ഫീ ദാലിക മിനൽ വാലിദി ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ലാ, ആ വിഷയത്തിൽ ഷെയ്ഖ് ബിൻ ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഇയാൾ പരിഹസിക്കുന്നു. അപ്പൊ അവൻ സലഫി അല്ല. നമ്മളെന്താണ്? ജിന്ന് മനുഷ്യരത്തിൽ പ്രവേശിക്കും, ഇബിൻ ബാസിന്റെ ആ കാര്യം അംഗീകരിക്കുന്നതാണ്. എന്നാൽ തെളിവ് കൊടുത്ത് എന്താ അറിയോ? മുൽഹഖ് റഖം 18. എന്താ 18-ാമത്തെ ഇതിലുള്ളത് അറിയോ നിങ്ങള്? ഇതാ, അസ്സലഫിയത്തുൽ ഖലീജിയ, ഗൾഫ് സലഫിസം എന്ന പേരിൽ നമ്മുടെ MI മുഹമ്മദ് അലി സുല്ലമി എഴുതിയ പുസ്തകം. ആ പുസ്തകത്തിൽ എന്താണ്? ഇന്ത്യൻ ജിന്ന് ഇസ്ലാമിലേക്ക്. 1987 ഏപ്രിൽ മാസത്തിൽ സൗദി പത്രങ്ങളിലെല്ലാം പ്രാധാന്യപൂർവ്വം ഒരു വാർത്ത അച്ചടിച്ചു വന്നു. സൗദി യുവതിയിൽ അധിനിവേശിച്ചിരുന്ന ബുദ്ധമതക്കാരനും ഇന്ത്യൻ വംശജനുമായ ഒരു ജിന്നിന്റെ ഇസ്ലാമിക ആശ്ലേഷണത്തെ കുറിച്ചായിരുന്നു അത്. ജിന്നുബാധക്ക് ചികിത്സ നടത്തുകയും ജിന്നുകളുമായി സംഭാഷണം നടത്തുകയും ജിന്നുകളെ ഇറക്കുകയും ചെയ്യുന്ന പല ശേഖന്മാരും സൗദി അറേബ്യയിലുണ്ട്. അപ്പൊ ഇത് മടവൂരികൾ കൊടുത്തത് എന്തിനാണ്? ഇബ്നു ബാസിനെ പരിഹസിക്കാനാണ്. ആ ഞങ്ങളൊക്കെ അത് അംഗീകരിക്കുന്ന ആളാണ് എന്ന് വരുത്തി തീർക്കുക. അവരിൽ പേര് കേട്ട ഒരാളാണ് റിയാദിലെ അബ്ദുള്ള ഇബ്നു മുശ്രിഫ് അൽ-അംരി, ജിന്നിനെ ചികിത്സിക്കുന്ന ആളാണ്. ഹുസൈൻ മടവൂരിനെതിരില് അബ്ദുറഹ്മാൻ സലഫി കൊണ്ടേ കൊടുത്തതാ. അദ്ദേഹത്തിന്റെ അടുക്കലാണ് ജിന്നുബാധയുള്ള യുവതിയെ ആദ്യം ഹാജരാക്കിയത്.
ജിന്നുമായി സംസാരിച്ച അദ്ദേഹം പിന്നീട് ജിന്നുബാധയുള്ള സ്ത്രീയോടൊപ്പം പ്രമുഖ പണ്ഡിതനായ ഷെയ്ഖ് ഇബ്നു ബാസിന്റെ സന്നിധിയിലെത്തി. അവിടെ വെച്ച് ജിന്നു മുസ്ലിമാവുകയും ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹിയുടെ നിർദ്ദേശാനുസരണം സ്ത്രീയെ വിട്ടുപോവുകയും ചെയ്തു. അത്രേ കണ്ടോ, ഇത് അവിടെ പത്രത്തിലെ വാർത്ത വന്നു. അവസാനം ചില ആളുകൾ നിഷേധിച്ചു. അപ്പൊ ഷെയ്ഖ് ഇബ്നു ബാസ് അത് വ്യക്തമാക്കി തന്നെ സംസാരിച്ചു. ഇതാ മൂപ്പര് പറയാണ്, ഈലാഹുൽ ഹഖ് ഫീ ദുഖൂലിൽ ജിന്നി ഫിൽ ഇൻസി, മനുഷ്യ ശരീരത്തിൽ ജിന്ന് പ്രവേശിക്കുന്ന വിഷയത്തിൽ ജിന്നുബാധയുടെ യാഥാർത്ഥ്യം വ്യക്തമാക്കുന്നത്. ഇത് കണ്ടങ്ങള് ഈ പുസ്തകം ഏതാ, ജിന്ന് സിഹ്ർ ജ്യോത്സ്യം ഇസ്ലാമിക വീക്ഷണത്തിൽ നമ്മളെ ഫളലുള്ള അൻവാരി പരിഭാഷപ്പെടുത്തിയിട്ട് കൊടുത്തതാണ് എം ഐ സുല്ലമിയുടെ സഹായത്തോടെ. എം ഐ സുല്ലമി പരിഭാഷപ്പെടുത്തിയ ആളെ പേരിലിറക്കിയാണെന്നും പറയുന്നുണ്ട്. ഏതായിരുന്നാലും രണ്ടാൾ കൂടി സഹകരിച്ച് ഇറക്കിയ പുസ്തക. ഇതിൽ പറയുന്നുണ്ട് ഈ സംഗതി, കണ്ടോ, ജിന്നുബാധ നിഷേധകർക്കുള്ള മറുപടി. അപ്പൊ ജിന്നുബാധയെ നിഷേധിക്കാണ്. എന്താ കാരണം? ഈ ബുദ്ധ ജിന്ന്, ഒരു ബുദ്ധമത വിശ്വാസിയായ ജിന്ന് ഒരു പെണ്ണിന്റെ ശരീരത്തിൽ പ്രവേശിച്ചു. അപ്പോ ജിന്ന് ഇറക്കുന്ന ആളടുത്ത് പോയപ്പോ സംസാരിച്ചപ്പോ ഓം പറഞ്ഞു, ഞാൻ ബുദ്ധനാണ്, ബുദ്ധമതക്കാരനാണ്. അപ്പൊ അവനോട് ദൈവത്തെ നടത്തി. ദൈവത്തെ നടത്തിയപ്പോ ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാം. അങ്ങനെ ഇസ്ലാം മതം സ്വീകരിക്കല് ഇബ്നു ബാസിന്റെ സന്നിധിയിൽ വെച്ചിട്ട് ഈ പെണ്ണിനെയും കൂട്ടിയിട്ട് ഇബ്നുബാസിനെ കാണാൻ പോയി. അവിടെ വെച്ചിട്ട് ബുദ്ധമത ജിന്ന് സംസാരിച്ചു. ഇബ്നുബാസ് അയാളോട് ചോദിച്ചു, അങ്ങനെ ഇസ്ലാമം സ്വീകരിച്ചു, ഇറങ്ങിപ്പോകാൻ പറഞ്ഞു, ഇറങ്ങിപ്പോയി. അപ്പൊ ഇബ്നുബാസ് എന്തൊക്കെ കുറ്റം ചെയ്തു? ഏയ്, ഒന്ന് ജിന്നുബാധയുള്ളവരെ ജിന്നിനെ പുറത്താക്കാനുള്ള റുഖിയ നടത്തുക, അത് റസൂലിന് മാത്രം ഖാസായ കാര്യമാണ്. അതാര് നടത്തി? ഇബ്നുബാസ് നടത്തി, അംരി നടത്തി. പിന്നെ ശരീരത്തിൽ പ്രവേശിച്ച ജിന്നിനോട് സംസാരിക്കുക. ഓ, ജമീയത്തുൽമന്റെ കണക്കനുസരിച്ച് ശിർക്കാത്, ആ ശിർക്കാര് ചെയ്തു, ഇബ്നുബാസ് ചെയ്തു. മാത്രല്ല, ആ ജിന്ന് സംസാരിച്ചത് ഞാൻ ബുദ്ധമത വിശ്വാസിയാണ്, അത് വിശ്വസിച്ചു. ആര് വിശ്വസിച്ചു? ഇബ്നുബാസ് വിശ്വസിച്ചു, ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അതും പറയാൻ പാടില്ല എന്നപ്പ പറയണേ. ആദ്യം പറയുന്നു ഉഖ്റജതു വല്ലാഹ് എന്ന് മാത്രമേ പറയാം, അതിനപ്പുറമൊന്നും പറയാൻ പാടില്ല. ഇപ്പൊ അതും പറയാൻ പാടില്ല, ഓതാനേ പാടുള്ളൂ. ഇപ്പൊ അതുമല്ല, പോയി അവിടെ എത്തിന്നറിയോ, ഈ റുഖിയ എന്ന് പറഞ്ഞ റസൂലിന്റെ കാലത്ത് മാത്രം ഉള്ളതാണ്, ജിന്നിനെ പുറത്താക്കാനുള്ള റുഖിയ. അത് നബിക്ക് മാത്രം ഖാസാണ്. നിങ്ങൾ വലിയ റുഖിയാശറയ്യേറ്റ് നിങ്ങളെ തോലി ഞങ്ങൾ പൊളിച്ചുതരാ. നിങ്ങൾ പറഞ്ഞ വിവാഹ വൈരുദ്ധ്യങ്ങൾ എത്ര, ജിദ്ദ പ്രസംഗം മുതൽ നിങ്ങൾ തിരുത്തി 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 പറഞ്ഞ എത്ര കാര്യങ്ങളാണ്. എന്നിട്ട് നോക്കിയത് ഇത് ഉസൈമടവൂരിന്റെ കുറ്റമായിട്ട് കൊടുക്കുകയാണ്. ഇത് ഇയാളെ കൂടെ തുടങ്ങിയിരിക്കുവോ? ജിന്നു ബാധുള്ള ഒരു ബുദ്ധമത ജിന്നെ പ്രവേശിച്ചു, എന്നിട്ട് റുഖിയ നടത്തിയപ്പോ ഞാൻ ബുദ്ധനാണെന്ന് പറഞ്ഞു, ബുദ്ധമത വിശ്വാസിയാന്ന് പറഞ്ഞു, അത് ഇയാൾ വിശ്വസിച്ചു, എന്നിട്ട് ആ ജിന്നിന്റെ ദൈവത്തെ നടത്തി, എന്നിട്ട് മുസ്ലിമായി ഇറങ്ങിപ്പോയി. അത് ആരെ കൂടെ? അബ്ദുറഹ്മാൻ സലഫി കൊടുക്കുകയാണ് അറബിയിലടുത്ത്. ഇനി ഇങ്ങോട്ടോളൂ. وفي مساله الجن ايضا يسخر من الشيخ محمد بن صالح العثيمين ജിന്നിന്റെ വിഷയത്തിൽ ഷെയ്ഖ് മുഹമ്മദ് സാലിഹുൽ ഉസൈമീനയും ഉസൈം മടവൂര് പരിഹസിക്കുന്നു. മുൽഹഖ് റഖം 19, അനുബന്ധം 19 എന്താ ഉള്ളത് നമുക്ക് നോക്കുക. ജിന്നും മനുഷ്യനും തമ്മിൽ ലൈംഗിക ബന്ധം. ഇത് ഉസൈമീനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു ജിന്നിന് മനുഷ്യ സ്ത്രീയെ കീഴ്പ്പെടുത്തി അവളുമായി ബന്ധപ്പെടാൻ കഴിയുമോ? ഒരു പുരുഷന് പെൺജിന്നുമായി സമ്പർക്കത്തിലേർപ്പെടാൻ കഴിയുമോ? ഉത്തരം: അപ്രകാരം സാധിക്കുമെന്ന് പണ്ഡിതർ പറഞ്ഞിട്ടുണ്ട്. ഒരു ജിന്നിന് മനുഷ്യ സ്ത്രീയുമായി ബന്ധപ്പെടാൻ കഴിയുമെന്നും അത് അവൾക്ക് ഗ്രഹിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്രകാരം മനുഷ്യന് പെൺജിന്നുമായി ബന്ധപ്പെടാം, അതിന്റെ അനുഭൂതി അയാൾക്ക് ഉണ്ടാവുകയും ചെയ്യും. ഷെയ്ഖ് സാലിഹുൽ ഉസൈമീൻ മുഖാമുഖം 5, പേജ് 49. എന്താ നമ്മളൊക്കെ നിഷേധിക്കുന്ന കാര്യം, പക്ഷെ ഇത് ഉസൈമീൻ അംഗീകരിച്ചത് കൊണ്ട് ഇത് ഉസൈം മടവൂർ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടോ സലഫി അല്ല, ആരാ പറയണേ? അരേ കോക്കസ് നേതാവ് പറയാ. ആത്മാർത്ഥതയുടെ തരിമ്പുണ്ടോ മടവൂരികളെ? ഇവരൊപ്പം ഈ വണ്ടിയിൽ നിങ്ങളും കൂടി കയറിയാല് നിങ്ങളെ കഥ എന്താവെന്ന് ചിന്തിച്ചോളി. സക്കരിയ സലാഹിനുണ്ട് ഒഴിവാക്കിയ, നമ്മക്ക് കൂടാന്ന്. അപ്പൊ അവിടെ ആഭ്യന്തര യുദ്ധം നടക്കുക. ഏ സക്കരിയ സലാഹി പോയി, നമ്മക്ക് കൂടാൻ പറ്റിയ കോലത്തിലായിട്ടുണ്ട് ഇപ്പൊ KNM. പക്ഷെ അവിടെ ഉണ്ടല്ലോ ഇജ്ജാതിര് മൂവർ സംഘം അല്ലേ. ഇനി കേട്ടോളൂ, നല്ല ജിന്നുകളോട് സഹായം തേടാമോ? ആരാണ്? ഉസൈമീൻ തന്നെ. ഇതാ ചിലർ ജിന്നുകളോട് സഹായം തേടുന്നു, ആ ജിന്ന് ഉത്തമനാണെന്നും ഖുർആൻ മണപ്പാടമാക്കിയവനാണെന്നും അയാൾ പറയുന്നു. എങ്ങനെയാണ് നാം നല്ല ജിന്നുകളെ തിരിച്ചറിയുക? ഉസൈമീന്റെ മറുപടി: ഒരു മനുഷ്യൻ അയാളുടെ വാഹനത്തിന്റെ കാര്യത്തിൽ നീ സഹായിക്കുക, അയാളുടെ ഭാരം ചുവന്നു കൊടുക്കുന്നു ഇറക്കി വെക്കുന്നു ധർമ്മമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്. അഥവാ ഒരു സൃഷ്ടിയോട് അവന് ചെയ്യാൻ കഴിയുന്ന കാര്യത്തിൽ സഹായം തേടാം, അതിൽ യാതൊരു കുറ്റവുമില്ല. ഇത് അബ്ദുറഹ്മാൻ സലഫി എഴുതി കൊടുക്കാണ്. ജിന്നിനോട് കഴിയുന്ന കാര്യത്തിൽ
സഹായം തേടാം, അതിനൊരു കുറ്റമല്ല എന്നാണ് ആര് പറയണത്? ഷെയ്ഖ് ഹുസൈമീൻ പറയണത്. അത് ഈ ഹുസൈൻ അംഗീകരിക്കണില്ല, ഈ മടവൂര് അംഗീകരിക്കണില്ല. ഞാനത് അംഗീകരിച്ചാളാ, ഞാൻ സെൽഫിയ, ഞാൻ സെൽഫിയ. ഇങ്ങനെ ഉണ്ട് ഈകളെ ഈ തട്ടിപ്പും ഈ തരത്തിലുള്ള ഈ ഇരട്ടത്താപ്പും. അത് പറ്റൂല. ഒരാള് ഹുസൈൻ മടവൂരാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോണം അറിയാ തന്നെ. ഹുസൈമീൻ നിങ്ങൾ അംഗീകരിക്കോ, ഈ കോക്കസ് അംഗീകരിക്കോ? എന്നിട്ട് ഇയാള് മണ്ണിൽ കടവിൽ വെച്ച് നടത്തിയ മുശ്രിക്കാക്കൽ സമ്മേളനം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എക്സിക്യൂട്ടീവ് കൂടി ഇന്നെ പുറത്താക്കി കൗൺസിൽ കൂടുന്നതിന് മുമ്പ് മണ്ണിൽ കടവ് പള്ളിയിൽ നടത്തിയ മുശ്രിക്കാക്കൽ സമ്മേളനത്തിൽ അബൂബക്കർ സലഫിനെ എടുത്ത് ഉദ്ധരിച്ചിട്ട് ഇയാൾ സംസാരിച്ചു. കാരണം ഈ പുസ്തകം അബൂബക്കർ സലഫിക്ക് കൊടുത്തു ഇയാൾ 2010. അബൂബക്കറെ ഇതിൽ അപ്ഡേറ്റ് ആക്കണം, കുറച്ചും കൂടി മടവുരിസത്തെ കുറിച്ചുള്ള കൂട്ടിച്ചേർക്കണം, എന്നിട്ട് നമുക്ക് വീണ്ടും കൊടുക്കണം. ഇത് സുബൈർ മങ്കടിയും ഏട്ടനും കൂടി ഉണ്ടാക്കിയതാ, ഏട്ടനും അനുജനും ഉണ്ടാക്കിയതാ. എന്നിട്ട് ഇങ്ങനെ എല്ലായിടത്തും കൊണ്ടുപോയി കൊടുത്താ ആലോചിച്ച് നോക്കണം. അപ്പോ അബൂബക്കർ സലഫി അത് വാങ്ങിവെച്ച് ഇപ്പൊ നോക്കുമ്പോ എന്താ കഥ ഇതാണ്. ഈ രൂപത്തിൽ സുഹൃത്തുക്കളെ ഇരട്ടത്താപ്പ് നടത്തിയാണ്. ഇയാള് പറഞ്ഞെന്താണെന്നറിയോ, ജിന്നുബാധ തിരിച്ചറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ സാധ്യല്ല. പിന്നെ എന്തിനു നിങ്ങൾ ബാധ ഉണ്ട് എന്ന് പറഞ്ഞ്? ഇപ്പൊ ഉള്ളതും ഇല്ലാത്തൊക്കെ ഒരുപോലെ തന്നെയല്ലേ. ഹുസൈൻ മടവൂര് പറഞ്ഞത് ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു. ഹുസൈൻ മടവൂര് പറഞ്ഞ സക്കരിയ ജിന്നുബാധ ഉണ്ട്, സിഹിർബാധ ഉണ്ട്, പക്ഷെ ഞാൻ ചികിത്സിക്കണ്ടോ, നീ ചികിത്സിക്കണ്ടോ? ചികിത്സിക്കാത്തടത്തോളം കാലം ഇത് ഉണ്ട് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പിന്നെയും മൂല്യമാരും തങ്ങമാരും എടുത്ത് പോകുള്ളൂ. അതുകൊണ്ട് ചികിത്സിക്കണില്ല എങ്കിൽ ഇത് രണ്ടും ഇല്ല എന്ന് പറയില്ല സൗകര്യം. അതാണ് മൂപ്പരെ പൊളിറ്റിക്സ്. ഏയ് മൂപ്പരെ കൂടല്ല പലർക്കും ദഹിക്കൂല. മൂപ്പരക്കാണെങ്കിൽ സ്ഥാനമാനങ്ങളും വഖഫ് ബോർഡും ഒക്കെ ആയിട്ട് സംഘടനാ നേതാവായി നെളിയും വേണം. അപ്പൊ എന്നാ പിന്നെ ഇതാ നിഷേധിച്ചിട കൂട്ടരാ, ആരായാലും വേണ്ടില്ല, നമുക്ക് നേതാവായാ മതി എന്ന നിലക്ക് ഈ ഖുറാഫാത്ത് മൂപ്പരെന്ത് ചെയ്യാണ്? അംഗീകരിക്കുകയാണ്. കണ്ടോ, ഹദീസ് കൊണ്ടും ഖുർആൻ കൊണ്ടും സ്ഥിരപ്പെട്ട ഒരു കാര്യം, പക്ഷേ അത് ജനങ്ങളോട് പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കൂല, ജനങ്ങളത് ഖുറാഫാത്തായി കാണുകയാണ്, അവിടെ നമ്മൾ മിണ്ടണ്ട, ജിന്നുബാധല്ല സീർബാധല്ല നിഷേധിച്ചാ മതി. കെ എൻ എമ്മുകാർ എന്ന് പറയുന്ന ഈ കോക്കസ് എന്ത് ചെയ്തു? ഒരു സ്റ്റെപ്പ് മുമ്പിലേക്ക് വന്നു. ജിന്നുബാധുണ്ട്, സീർബാധുണ്ട്, പക്ഷെ തിരിച്ചറിയാൻ നബിക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഇപ്പൊ നബി ഉള്ള കാലത്ത് കുളിക്കലുകൾക്ക് ജിന്നുബാധുണ്ടായി വിചാരിക്കുക, ഉടനെ ഒരു ഉംറവിച്ചെടുക്കുക, റസൂലിന്റെ അടുത്ത് കൊണ്ടുപോകുക, ഡയഗ്നൈസ് ചെയ്യാൻ ഇത് ജിന്നുബാധയാണോ? എന്ത് പോഴത്തമാണ് ഈ പറയുന്നത്? ജിന്നുബാധ റസൂലിന്റെ കാലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, റസൂലിന്റെ ചുറ്റുമുള്ള സാഹിബികൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, എന്നാ പിന്നെ പറയാ തിരിച്ചറിയാൻ ലഭിക്കാൻ സാധിക്കുള്ളൂ? ലോകത്തുടനീളം ഖിയാമം വരെ ഉണ്ടാകുന്ന ഒരു സംഗതിയല്ലേ, അത് തിരിച്ചറിയാൻ ഒരു മാർഗമല്ല എന്നാ പറയുന്നത്? തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? നമ്മളെ അനസ് മോലി തിരിച്ചറിഞ്ഞോക്കണ്ട, പിന്നീട് ഉപ്പക്ക് വഹിയുള്ള കാലത്താ. ഇക്കോട്ടെ, ആദ്യം അദ്റമ സലഫി പറഞ്ഞൊന്ന് കേൾക്കുക. പിന്നെ എവിടം വരെ എത്തി? ചില ആളുകൾ ഇങ്ങനെ നോക്കിയിട്ടും ആ രാത്രി ഉറങ്ങുമ്പോ എങ്ങട്ടാ ചെരിഞ്ഞു കിടക്കലും ഇടത്തോട്ടം പിന്നെ പറയും കൂർക്കം വലിക്കലുണ്ടോ? ഒന്നുകിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, രണ്ടു പറഞ്ഞാലും മൂളും. പിന്നെ പറയും ഉറക്കത്തിൽ ചില ചെറിയൊക്കെ സ്വപ്നം കാണലുണ്ടോ? ആണു പറയും അല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. അത് മറ്റു തന്നെയാണ് സംഗതി അറിയും. ഇവൻ ആരാണത് പറയാൻ? എവിടുന്നാണ് ഇവൻ ഈ വിവരം കിട്ടിയത്? ശൈത്താൻ കയറിയതാണ് ഇവന്റെ വീട്ട്, ജിന്നു കൂടിയതാണ്, അതാണ് ഇവന്റെ തലവേദന, അതാണ് ഇവന്റെ വയറുവേദന. ഇത് പറയാൻ ഇവൻ ആരാണ്? ആർക്കാണ് ഇത് പറയാൻ സാധിക്കുക? ഒരാളുടെ ശരീരത്തിൽ പിശാച്ച് കയറിയിട്ടുണ്ടെന്ന് പറയാൻ വഹിയുള്ള പ്രവാചകനല്ലാതെ ഒരാൾക്കും സാധ്യമല്ല. വഹിയുള്ള പ്രവാചകൻ അറിയാം, അല്ലാത്ത ഒരാൾക്കും അതറിയാൻ ഒരു മാർഗവുമില്ല. കണ്ടോ, പി എന്നിന്റെ നേതൃത്വത്തിൽ എഴുതിയത് എന്താ? ഉറപ്പിച്ചു പറയാൻ കാര്യമില്ല, പക്ഷെ ഇയാൾ ഉറപ്പിച്ചു എന്നുള്ളത് വിട്ടു അറിയാനാക്കി. തട്ടിപ്പ്, ഇതാണ് പുളിക്കൽ ലൈറ്റ് എക്സിബിഷനിൽ സെക്കരിയ പ്രസംഗിച്ചത്. എനിക്ക് ഷോക്കോസ് നോട്ടീസ് കിട്ടിയ വിഷയത അബ്ദുറഹ്മാൻ സലഫിയെ സ്റ്റേജിലിരുത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു, റസൂലുള്ളാഹിന്റെ അടുത്ത് തന്റെ കുട്ടിയെ കൊണ്ടുവന്ന പെണ്ണ് പറഞ്ഞു, ഇന്നബിനി ഹാദാ ബിഹിലമമുൻ, എന്റെ ഈ കുട്ടിക്ക് ജിന്നുബാധയുണ്ട്. മത്തർ റിപ്പോർട്ട് ഇന്നബിനി ഹാദാ ബിഹി ജിന്നത്തുൻ മുന്തു സബഇ സിനീന, 7 കൊല്ലമായിട്ട് ഈ കുട്ടിക്ക് ജിന്നുബാധ ഉണ്ട്. അപ്പൊ ആ പെണ്ണിന് വഹിയുണ്ടായിരുന്നോ? നബി ചോദിച്ചോ? അപ്പൊ നബിന്റെ അടുത്ത് ചെന്നിട്ട് നബിയെ എന്റെ ഈ കുട്ടിക്ക് ജിന്നുബാധ ഉണ്ടപ്പോ എന്താ പെണ്ണെ, എനിക്ക് വഹിയുണ്ടോന്ന് ചോദിച്ചോ?
അതുപോലെ അപസ്മാരം ബാധിച്ച് കിടക്കിട വീഴുന്ന ഒരു പെണ്ണ് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞു, ഇന്ന ശൈത്താൻ കദ ഖലബനി, ശൈത്താൻ എന്നെ കീഴടക്കിയിരിക്കുന്ന റിപ്പോർട്ടിൽ, ഞാൻ മറിച്ചു എന്നെ മറിച്ചു വീഴ്ത്തുമ്പോ എന്നെ വസ്ത്രം നീക്കിക്കളയുമെന്ന് ഞാൻ പേടിക്കുന്നു. അപ്പൊ തന്റെ അപസ്മാരത്തിന് താൻ മറിഞ്ഞു വീഴുന്നതിന് കാരണം പിശാചാണെന്ന് ആ പെണ്ണ് മനസ്സിലാക്കി. നബി ചോദിച്ചോ, പെണ്ണേ നിനക്ക് വഹയുണ്ടോ? കാരണം ഇവിടെ ചില നോട്ടീസ് ഇറങ്ങിയിരുന്നു. ആ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ ലേറ്റ് എക്സിബിഷനിൽ ഞാൻ പറഞ്ഞത് 42 മിനിറ്റ് പ്രസംഗത്തിൽ അവസാനത്തെ 10 മിനിറ്റ് അതിൽ ഞാൻ പറഞ്ഞു. ഈ രണ്ട് ഹദീസും എടുത്ത് ഉദ്ധരിച്ചിട്ട് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞൊരു തെളിവെന്തായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുവന്ന ഖുർആനിൽ പിശാച് ബാധക്ക് ജമ്മിയത്തുൽ ഉലമ പുസ്തകത്തിൽ വരെ തെളിവ് പറഞ്ഞേതാ, അല്ലദീന യഖുലൂന റിബാ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്. കണ്ടോ, പിശാച് ബാധയേറ്റ് പിശാച് മറിച്ചു വീഴ്ത്തുന്നവൻ മറിഞ്ഞു വീഴുന്നവനെ പോലെയാണ് നാളെ പലിശക്കാരൻ പരലോകത്ത് എണീറ്റ് വരിക. ഇത് പിശാജ് മറിച്ചു വീഴ്ത്തുമെന്നതിനും ബാധയുണ്ടെന്നതിനും തെളിവായിട്ട് ജമ്മിയത്തിന്റെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അനസ് മുസ്യാരും അനീഫയും കൊടുത്ത പ്രബന്ധത്തിൽ കൊടുത്തിട്ടുണ്ട്, വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആ പ്രബന്ധത്തിൽ അതുണ്ട്. അപ്പൊ ഇത് ഞാൻ ചോദിച്ചു, ആർക്കും തിരിയാത്തതാണ് പിശാജ് ബാധ, അതിന്റെ ലക്ഷണം ആർക്കും മനസ്സിലാവില്ലെങ്കിൽ ഈ ഉദാഹരണത്തിന് എന്തർത്ഥം എന്ന് ഞാൻ ചോദിച്ചിരുന്നു. ഈ മൂന്ന് തെളിവും ഗണ്ണിക്കാൻ സലഫിക്ക് സാധിച്ചില്ല, കുറേ ഒച്ചട്ടു. എങ്ങനെയാണല്ലോ എന്നെ ഗണ്ണിക്കാന്ന് വരുത്തി, എന്നിട്ട് എനിക്ക് ഷോക്കോസ് നോട്ടീസ്. അന്ന് രാവിലെ മൂപ്പര് യോഗം കൂടി തീരുമാനിച്ചതാ ദായിമാരെ മീറ്റിംഗിൽ ഒരേ സ്റ്റേജിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടി അറിയാൻ പാടില്ല. അന്ന് വന്നിട്ട് മൂപ്പരനെ എന്നെ ലംഘിക്കുകയും ചെയ്തു. ഇതാ എനിക്ക് ഷോക്കോസ് നോട്ടീസ് കിട്ടിയത്. ഇവിടെ മൊയ്തീൻ കോയ എന്ന് പറയുന്ന ജാമിയയിലെ അധ്യാപകൻ കുത്തുബയിൽ കുറെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് റസൂലുള്ളാഹിക്ക് മാത്രമേ തിരിച്ചറിയുള്ളൂ. എന്ത് തെളിവാ ഇയാളെ തൊള്ള, ലോകത്താരും പറയാത്ത പുത്തൻവാദം അബ്ദുറഹ്മാൻ സലഫിന്റെ തൊള്ള. എന്നിട്ടോ നമ്മൾ എഴുതിയിട്ടില്ലേ പി എൻ എ നേതൃത്വത്തിൽ എന്ത് ജിന്നുബാധയാണെന്ന് ഉറപ്പിച്ചു പറയാൻ. ഉറപ്പിന്റെ ആവശ്യമൊന്നുമില്ല റുഖ്യ നടത്താൻ. ആ ഒരാൾക്ക് ജിന്നുബാധ എന്ന സംശയം തോന്നിട്ട് റുഖ്യ നടത്തി, റുഖ്യ എന്ന് പറഞ്ഞാൽ എന്താ, ഖുർആൻ ഓതിക്കൊടുക്ക, റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥനകൾ ചൊല്ലിക്കൊടുക്ക, ഊതിക്കൊടുക്ക, ഇതിന് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലല്ലോ. ഇനിയിപ്പോ ജിന്നുബാധ അല്ല എന്ന് വിചാരിച്ചോ, കുറച്ച് ഖുർആനും ഓതിക്കൊടുത്താൽ എന്താ, പൊതുണ്ടാക്കി ഖുർആൻ ഓതി, ഓതിയോനും കൂലി കേട്ടോനും കൂലി. ഹേയ്, എഫക്റ്റ് അല്ലാതെ സൈഡ് എഫക്റ്റ് ഇതിനില്ലല്ലോ. റുഖ്യ നടത്താൻ ഉറപ്പ് വേണമെന്ന് ആരാങ്ങളോട് പറഞ്ഞത്? ഇത് ഞാൻ പറഞ്ഞു, അതാണ് ഇപ്പൊ എനിക്ക് ഷോക്കോസ് നോട്ടീസിനുള്ള കാരണം. ആ സ്ത്രീ പറഞ്ഞ വിഷയം ഇത് ജമിയത്തിന്റെ പുസ്തകത്തിൽ ഈ ഹദീസ് കൊടുത്തപ്പോ ഹദീസിന്റെ ചുരുക്കർത്ഥം കൊടുത്തു. എന്നാ ഇത് പറയണ്ടല്ലോ, രോഗിയായ ഒരു കുട്ടിയെയും കൊണ്ട് പെണ്ണ് വന്നു നാക്കി ബുക്കില്, തട്ടിപ്പ് ബുക്കാത്, അനസു അനീഫി ഉണ്ടാക്കിയതാണ് അബ്ദുറഹ്മാൻ സലഫിയുടെ നിർദ്ദേശപ്രകാരം. ആ ഒരു സ്ഥലത്ത് ഈ ഹദീസ് പറയാൻ നിർബന്ധിതനായി അബ്ദുറഹ്മാൻ സലഫി. അപ്പൊ കാണിക്കുന്നുണ്ടോളി ആ പെണ്ണിന്റെ സംഭവം പറയാം ആണ് ഉള്ളത്. ഇനി വേറെ ഒരു സംഭവം, രണ്ടു മൂന്ന് സംഭവങ്ങൾ. റസൂലുള്ള ഒരിക്കെ ഒരു യാത്രയിലാണ്. അപ്പൊ ആ യാത്രയില് ഒരു സ്ത്രീ ഒരു കുട്ടിനേറ്റ് വന്നു. ഈ കുട്ടിക്ക് ഒട്ടും സുഖല്ല നബിയെ. ഇടക്കിടക്ക് അവന് ബോധം നഷ്ടപ്പെടും, ശൈത്താൻ കൂടിയതാണ്, ശൈത്താന്റെ ബാധയേറ്റതാണ് എന്നാണ് വിചാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നും അതീതിലില്ല, കള്ളത്തരം കണ്ട അതീതുണ്ടാ കളി. ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു സംഭവം പ്രാർത്ഥിക്കല്ല ചെയ്ത്, നബി വായങ്ങട് പൊളിച്ചിട്ട് നനവോടെ ഊതി എന്ന് ഊതി, അള്ളാന്റെ ശത്രു. അതിന് ഇയാൾ പറഞ്ഞു തരും, തുപ്പി തുപ്പി തഫലൊക്കെ തുപ്പി എന്നർത്ഥല്ല, തുപ്പലിനോട് സാദൃശ്യം.